ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്കെല്ലാം മാനുപ്രേക്ഷകർക്കും സ്വാഗതം. സോ കേരള ബ്ലാസ്റ്റേഴ്സ് റിലേറ്റഡ് ആയിട്ടും ഐ എസ് എൽ റിലേറ്റഡ് ആയിട്ടും പുറത്തു വരുന്ന ഏറ്റവും വലിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ എല്ലാവരും വീഡിയോ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റു വീഡിയോകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ ആദ്യത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഐ എസ് എല്ലിലെ 8-ാം സീസണിൻ്റെ ഒരു പുതിയ ഫിക്സേഴ്സ് ഇന്ന് വരുമെന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ ടീമുകളിലെ ഫിക്സേഴ്സ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. സോ ഏകദേശം ഒരു 6-7 മണി ആ ഒരു സമയം ആകുമ്പോഴത്തേക്കുമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള എല്ലാ ടീമുകളിലെ പുതിയ സീസണുകളുള്ള ഫിക്സേഴ്സ് പുറത്തു വരുന്നത്. എന്നാലിപ്പോൾ മാർക്കസ് ബർഗുലിൻ്റെ റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ഒരു 5 മത്സരങ്ങളുടെ ഫിക്സേഴ്സാണ് ഇപ്പോൾ പുറത്തുവിട്ടുള്ളത്. സോ ആദ്യത്തെ മത്സരം നോക്കുകയാണെങ്കിൽ നവംബർ 19 ആയിരിക്കും മത്സരം നടക്കാനായിട്ട് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ATK മുഹമ്മദ് FC മത്സരമായിരിക്കും ആദ്യം നടക്കാനായിട്ട് പോകുന്നത്. പിന്നീടുള്ള മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ബംഗളൂരു FC നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് തമ്മിലുള്ള മത്സരമാണ് പിന്നീട് നടക്കാനായിട്ട് പോകുന്നത്. പിന്നീട് SC ഈസ്റ്റ് ബംഗാൾ FC, ജംഷഡ്പൂർ FC, മുംബൈയും ഗോവയും അതുപോലെ തന്നെ ഹൈദരാബാദ് ചെന്നൈയിൻ FC അതുപോലെ തന്നെ ഒഡീഷ FC, ബംഗളൂരു FC എന്നീ ടീമുകളായിരിക്കും പിന്നീടുള്ള ദിവസങ്ങളിൽ മത്സരങ്ങൾ നടക്കാനായിട്ട് പോകുന്നത്. സോ അതിനുശേഷം ഒരു ഡെർബി മത്സരമായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. മേ ബി അതൊരു കൊൽക്കത്ത ഡെർബി മത്സരമായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. സോ ഇത്രയുമാണ് ഇപ്പോൾ മാർക്കസ് ബർഗുലോ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടുള്ളത്. സോ ബാക്കി അപ്ഡേറ്റുകളും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫിക്സേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്ത് അറിയിക്കുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ സൂപ്പർ സ്ട്രൈക്കറുള്ള ജെ.ജെ.ലാൽപെക്ലു അടുത്തൊരു സീസണിൽ ഏത് റേസ് ക്ലബിലായിരിക്കും കളിക്കാനുള്ള വാർത്തയെക്കുറിച്ച് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊട്ടാകെ ചർച്ചയാകുന്നത്. കഴിഞ്ഞ ദിവസം മാർക്കസ് ബർഗുലോ ട്വീറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ അടുത്തൊരു സീസണിലേക്ക് വരുമ്പോൾ SC ഈസ്റ്റ് ബംഗാൾ FC തൊട്ടില്ലെന്നും അതുപോലെ തന്നെ മറ്റു റേസ് ക്ലബിൽ താരം കളിക്കുമെന്നുള്ള കാര്യമായിരുന്നു മാർക്കസ് ബർഗുലോ പുറത്തുവിട്ടിരുന്നത്. സോ അതിന് പിന്നാലെ ചെന്നൈ FC യുടെ പേരിലും അതുപോലെ തന്നെ താരത്തിൻ്റെ പേരിൽ പ്രചരിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ലേറ്റസ്റ്റ് റൂമറാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിലേക്ക് താരം പോലെ വാർത്ത. നിലവിൽ സോഷ്യൽ മീഡിയയിലൊട്ടാകെ ചർച്ചയാകുന്ന പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ റൂമറുകളാണിത്. അതുപോലെ തന്നെ താരമായ ഒരു ക്ലബിൽ കളിക്കുമെന്ന് ഇതുവരെ കൺഫേം ഒന്നുമായിട്ട് ജസ്റ്റ് ഒരു ട്രാൻസ്ഫർ റൂമറായി മാത്രമാണ് ഈ ഒരു ന്യൂസ് ഇപ്പോഴും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ ടീമിലെ സ്ട്രൈക്കർ കൂടിയാണ്. അതുപോലെ തന്നെ 2015 മുതൽ തന്നെ ചെന്നൈ FC ടീമിൽ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ഈ ഒരു സൂപ്പർ താരം കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. സോ കഴിഞ്ഞ സീസണിലേക്ക് വന്നപ്പോൾ SC ബംഗാൾ FC ക്ലബിലായിരുന്നു താരം കളിച്ചിരുന്നത്. എന്നാൽ അധികം അവസരമൊന്നും താരത്തിനോട് ലഭിച്ചിരുന്നില്ല. സോ താരത്തിന് വലിയ ഇഞ്ചുറിയൊക്കെ കഴിഞ്ഞ് വന്നൊരു താരമാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാ ക്ലബ്ബുകളും ഒന്ന് മടിക്കും ഈ ഒരു താരം സൈൻ ചെയ്യാനായിട്ട്. ഏതായാലും കാത്തിരിക്കാൻ മികച്ച പെർഫോമൻസിനായിട്ട് ജെ.ജെ.ലാൽപെക്കറുടെ മികച്ചൊരു തിരിച്ചുവരവിനെ തന്നെയാണ് എല്ലാ ആചാര്യം കാത്തിരിക്കുന്നത്. SC ഈസ്റ്റ് ബംഗാൾ FC യുടെ സൂപ്പർ ഗോൾ കീപ്പറായിട്ടുള്ള അരുന്തം ഭട്ടാചാര്യ ഇപ്പോൾ കോവിഡ് പോസിറ്റീവ് ആയ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊട്ടാകെ അറിയാൻ സാധിച്ചിരിക്കുന്നത്. പ്രീ സീസണും അതുപോലെ തന്നെ ബാക്കിയുള്ള ട്രെയിനിങ്ങും സ്റ്റാർട്ട് ചെയ്യേണ്ട ഈ ഒരു സമയമായപ്പോൾ താരത്തിന് ഈ കോവിഡ് ബാധ എത്രത്തോളം താരത്തിനെ ബാധിക്കുമെന്ന് അതുപോലെ ടീമിനെ ബാധിക്കുന്ന കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാൻ സാധിക്കും. സോ എത്രയും പെട്ടെന്ന് റിക്കവർ ആയിക്കൊണ്ട് മികച്ച തന്നെ ട്രെയിനിങ് ആരംഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ലീഗ് ചെയ്യുന്നുണ്ട് രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ തന്നെയാണ് ഇപ്പോഴും സൂചിപ്പിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദരമെല്ലാം പ്രതീക്ഷിക്കുന്ന ഒരു സൂപ്പർ താരത്തിൻ്റെ വരവ് തന്നെയാണ് നിഷുകുമാറിൻ്റേത്. താരം ഇപ്പോൾ പരുക്കുപറ്റി ക്യാമ്പിൽ നിന്നും പുറത്തുപോയ കാര്യം നമ്മളെല്ലാം അറിഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ മാർക്കസ് ബർഗുലോ ട്വീറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ മാസം അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ മാസം ആദ്യം ആകുമ്പോഴത്തേക്കും താരം തിരിച്ച് ക്ലബിൽ ജോയിൻ ചെയ്യുമെന്ന് അതുപോലെ ക്യാമ്പിൽ ജോയിൻ ചെയ്യുമെന്ന് ഇപ്പോൾ കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദരം സംബന്ധിച്ച് വളരെ ഹാപ്പി ന്യൂസ് തന്നെയാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നത്. ബംഗളൂരു FC യിൽ നിന്നാണ് താരം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ സീസണിലെ മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാടധികം മാത്രം കമൻ്റായിട്ട് ചോദിക്കുന്നതൊക്കെ കണ്ടു. സഹലാദുള്ള സംഭവത്ത് എന്തായിരിക്കും ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാനായിട്ട് പോലെ കാരണത്തെക്കുറിച്ച് നിലവിൽ റിപ്പോർട്ടുകളൊന്നും പുറത്തു വരുന്നില്ല. പക്ഷേ താരം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഡ്യൂറൻ്റ് കപ്പ് സ്ക്വാഡിൻ്റെ ക്യാമ്പിലുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ താരത്തിൻ്റെ മികച്ചൊരു പെർഫോമൻസോടുകൂടി തന്നെ തിരിച്ചുവരുന്ന നമുക്ക് കാണാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏത് മത്സരത്തിലായിരിക്കും താരം തിരിച്ചു വരുന്നതെന്ന് നമുക്ക് റിപ്പോർട്ടുകളൊന്നും പുറത്തുവിട്ടില്ല. ഏതെങ്കിലും താരത്തിന് ഇഞ്ചുറി മാറിയെന്ന് ഉറപ്പാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡ്യൂറൻ്റ് കപ്പിൻ്റെ ഏതെങ്കിലും ഒരു മത്സരത്തിൽ താരത്തെ കാണാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എല്ലാ ആദരം കാത്തിരിക്കുന്നത് പോലെ ഞാനും കാത്തിരിക്കുകയാണ് സഹലബുൽ സാബിദിൻ്റെ മികച്ച പെർഫോമൻസിനായിട്ട്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റു വീഡിയോക്കായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്.